കർത്താവാണെന്നും സർവശക്തനാണെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. അത് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അത് തോന്നുക. എന്തിനാണ് നമ്മുടെ ജീവനെ നമ്മൾ പേടിക്കുന്നത്? അതാണ് നമ്മുടെ പ്രശ്നം. യേശുക്രിസ്തുവിനെ ധൈര്യപൂർവ്വം കൊടുക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. യേശുക്രിസ്തുവിനെ ധൈര്യമായിട്ട് കൊടുത്ത ലോകത്തിന് കൊടുക്കുമ്പോൾ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യും. പേടിയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള തത്ര പാടില്ല. ജീവിക്കുന്ന കാലം കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെയും ശക്തമായിട്ട് നമ്മുടെ കൺവെൻഷനിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ യേശു ദൈവമാണെന്ന് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. വേറെ ഒന്നും പറയാനില്ല. അതാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്, അതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനമായ ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിറന്നു. അവൻ സർവശക്തനാണ്, അവൻ ഏകരക്ഷകനാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോഷുവയുടെ പുസ്തകം, ജോഷുവയുടെ പുസ്തകത്തിൽ 7-8 വചനങ്ങൾ, 1-ാം അധ്യായം. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യാം. എന്റെ ദാസനായ മോശയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുക. അതിൽ നിന്ന് വ്യതിചലിക്കരുത്, അതിൽ നിന്ന് വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നിന്റെ പ്രയത്നങ്ങൾ എന്തുമാവട്ടെ, ദൈവത്തിന്റെ വചനങ്ങള്, ദൈവത്തിന്റെ കൽപ്പനകള് അനുസരിക്കുമ്പോൾ, അത് പാലിക്കുമ്പോൾ നിനക്ക് കർത്താവ് ഒരു ഉറപ്പ് തരിക. ഇത് വചന വാഗ്ദാനമാ. നീ വിജയം വരിക്കും. വചനമില്ലാത്തത് കൊണ്ടാണ് നീ പരാജയപ്പെടുന്നത്. എന്റെ നിയമങ്ങളും വചനങ്ങളും നീ പാലിച്ചോ, നിനക്ക് ഞാൻ വിജയം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ നിയമങ്ങളും വചനങ്ങളും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അധരം കൊണ്ട് എന്റെ നിയമങ്ങളും വചനങ്ങളും കൽപ്പനകളും ഒക്കെ നീ സംസാരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോൾ എവിടെ വേണ്ടത്? മേശപ്പുറത്തോ പെട്ടിക്കകത്തോ? ഇന്ന് പലരുടെയും വീട്ടിൽ ബൈബിളൊക്കെ എവിടെ ആയിരിക്കുന്നത്? ഈ വചനത്തിന്റെ വില അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഒരു ബഹുമാനം കൊടുക്കാതെ എത്രയോ പേരാണ് ബൈബിൾ സൂക്ഷിക്കുന്നത്. രണ്ട് പൊടി തെറ്റി എടുക്കണം ബൈബിൾ. ആ രീതിയിലാണ് അവസ്ഥ. ഇനി ന്യായപ്രമാണകരുടെ എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതിനെ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എപ്പോഴും നീ പാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിനെ പറ്റി രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഉറപ്പേറിയ വാഗ്ദാനമായത് എന്റെ വചനം നീ പാലിച്ചാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും, ജോലി, ബിസിനസ്, സമ്പത്ത്, മക്കൾ, എല്ലാ മേഖലയിലും നീ അഭിവൃദ്ധി പ്രാപിക്കും, നീ വിജയം വരിക്കും. ഇന്ന് അഭിവൃദ്ധിയില്ല, ഉയർച്ച ഇല്ലാത്തവരൊക്കെ ചിന്തിച്ചോ, ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ ജീവിതത്തിൽ വില കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ വിധ അരയില് കൂടെയും കെട്ടി കത്തിയായിട്ട് ഇറങ്ങാണ് ക്രിസ്ത്യാനി റബ്ബർ വെട്ടാനായിട്ട്. ഞായറാഴ്ച ദിവസമാണ് കള്ളുകൂടിയും ചീട്ടുകളെയും സകല തോന്നിവാസവും. ബിസിനസ്സുകാരൻ ഞായറാഴ്ച രാവിലെ കടമ തീർക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയെ കൂടുകയാണ്. എന്നിട്ടോ കുർബാന കാണുന്നു, കുർബാന സ്വീകരിക്കാൻ പോലില്ല. എടാ നേരെ ഓടുക, രാവിലെ എഴുന്നേറ്റപ്പോൾ കടയുടെ ഒരു കെട്ട് താക്കോലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പോയിട്ട് കട തുറന്നു വെച്ച് ഞായറാഴ്ച 9 മണി വരെ വീണ്ടും കടയിലാണ്. രാത്രി 8 മണി വരെ അവന്റെ ബിസിനസ് വിജയിക്കത്തില്ല, അവൻ രക്ഷപ്പെടത്തില്ല, അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. ഇതൊക്കെ തകർന്നു തീരുന്ന ഒരു സമയം വരികയാ. സാബത്ത് നീ വിശുദ്ധമായിട്ട് ആചരിക്കണം. യേശയ്യ 58:13 എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അപ്പൊ നടക്കും എടുക്കാമോ? യേശയ്യ 58:13, സാബത്തിനെ ചവിട്ടി മതിക്കുന്നതിൽ നിന്ന് എന്റെ വിശുദ്ധ ദിനത്തെ, എന്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് എന്റെ ദിവസം നീ പിടിച്ചിരിക്ക. നിന്റെ ഇഷ്ടം എന്താ? കള്ളു കുടിക്കണം, ചുട്ടു കടിക്കണം, സിനിമയ്ക്ക് പോകണം, സീരിയൽ കാണണം, ബന്ധുവീട്ടിൽ പോകണം, ടൂർ പോകണം, കുറെ കാര്യങ്ങളാ പദ്ധതി. ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം ഇതൊക്കെയാണ് ക്രിസ്ത്യാനിക്ക് പരിപാടി. അന്നാണ് എല്ലാം മറ്റത്. അന്ന് ഉറങ്ങാൻ ദിവസം, തിന്നു കുടിച്ച് ഉറങ്ങുന്ന ദിവസമാണ് തന്നെ. നിന്റെ ഇഷ്ടം അനുവർത്തിക്കാനുള്ള ദിവസമല്ല ദൈവത്തിന്റെ ദിവസം. ദൈവത്തിന്റെ ദിവസം അത് പ്രാർത്ഥനയുടെ ദിവസമാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അന്ന് റബറിനും വെട്ടണമെന്ന്, ഇത്രയും കാലം വെട്ടിയിട്ട് റബ്ബർ വില ഇപ്പൊ എത്ര ആയി? മക്കളെ പഠിപ്പിക്കാൻ കാശില്ല, അരിമടിക്കാൻ കാശില്ല, മൊത്തം കടവല്ലേ, ജപ്തിയല്ലേ, ബാങ്കിലും കുടിച്ചേ കയറിയില്ലേ. ഞായറാഴ്ച ഒക്കെ വെട്ടി, എന്നാ ഉണ്ട് മിച്ചം? ഇങ്ങനെ ഇരിക്കും, ഒരു സംശയമില്ല. ബിസിനസ്സുകാരന്റെ സ്ഥിതി തന്നെ, വലിയ കാലതാമസമൊന്നുമില്ല. ഞായറാഴ്ച ഒക്കെ കടന്ന് പണം സമ്പാദിച്ചവരൊക്കെ ഓർത്തു, വലിയ കാലതാമസമില്ലാതെ ബാങ്കിലെ അക്കൗണ്ടിൽ ഇരിക്കുന്ന പണം കുറയുന്നൊരു സമയം വരും, ഒരു സംശയമില്ല. ഒരു ക്യാൻസർ വന്നാൽ മതി, അല്ല തലക്കകത്ത് വരുന്ന കൊച്ചിന്റെ തലക്കകത്ത് വരുന്ന ആശുപത്രി ട്യൂമർ, പിന്നെ ഓടാതിരിക്കാൻ. ഞായറാഴ്ചയും കടം വേണ്ട, തിങ്കളാഴ്ച വേണ്ട, മൊത്തം അടച്ചിട്ട് കൊച്ചിനെയായിട്ട് RCCയിലും വൈക്കത്തൊക്കെ കറങ്ങേണ്ട കാലം വരും. ഞായറാഴ്ച പോലും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഓർത്തു കിട്ടും. വചനം അതേപടി പറഞ്ഞു വെക്കുള്ളൂ, അതിനകത്ത് വലിയ വലിയ ലാഭമൊന്നും വരുത്തിക്കുന്ന ഒരു കാര്യമില്ല. അവിടെ സാബത്ത് ദിവസം നിന്റെ ഇഷ്ടം നിറവേറ്റാണ് ദിവസമല്ല. അന്ന് എന്തായിട്ട് അന്ന് വിശ്വാനെ പങ്കെടുക്കണം, പോണം. ഭാര്യയും മക്കളും എല്ലാരും അപ്പനും അമ്മ എല്ലാവരും ഒന്നിച്ചു പോണം. എന്ത് സന്തോഷമാണ്! പോയി കുർബാനയൊക്കെ പങ്കെടുത്തു. രാവിലെ രണ്ടാമത്തെ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളൊക്കെ കാറ്റഗിസം പഠിച്ച് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും അപ്പനും അമ്മയും മക്കളും ഒക്കെ അന്ന് 2 കിലോ പോത്തുച്ചൊക്കെ മേടിച്ച് അത് കറി വെച്ച് യജമാനെ നന്നായിട്ട് വേണേ ചില എല്ലും കപ്പയൊക്കെ വേയിക്കുന്നു. ഒരു ദിവസമെങ്കിലും നന്നായിട്ടെങ്കിലും ഒന്ന് വേയിക്കും ഒരു ദിവസം.
അതിന്റെ അർത്ഥം മനസ്സിലാക്കാണ്. പലപ്പോഴും വീട്ടിൽ അലമ്പും വഴക്ക, എപ്പോഴാണ് നന്നായിട്ട് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഞായറാഴ്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ പാവ മനുഷ്യൻ ഒരു ദിവസമെങ്കിലും കഴിച്ചിട്ട് അന്ന് ഒരു കുഴപ്പമില്ല, എല്ലാം കപ്പയൊക്കെ വെച്ച് നന്നായിട്ട് കറി വെച്ച്, എന്നിട്ട് ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം? മക്കളൊക്കെ വേദോടൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടിയിരുന്ന് വയറ് നിറച്ച് ഫുഡ് കഴിക്കണം എന്ന് ഞാൻ പറയുന്നു. നന്നല്ല സന്തോഷം, അപ്പനും അമ്മയും മകളെ ഫുഡ് കഴിച്ച് അന്ന് വീട്ടിൽ സന്തോഷം. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അപ്പനെന്ത് ചെയ്യുക? കടലക്കരി കിടന്ന് ഉറങ്ങരുത്, ബൈബിൾ എടുത്ത് വെച്ച് കുറേ നേരം വായിക്കണം. ഞായറാഴ്ചയല്ലേ, കുറേ നേരം വായിച്ച് കൊന്തയെല്ലാം അറിയത്തില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം എടുത്തു വെച്ച് കുറേ നേരം, അല്ലാതെ നോക്കി ഒരു കൊന്തയെ മക്കൾക്ക് വേണ്ടിയൊരു കൊന്തയൊക്കെ ചെല്ലി, ഒരു കൊച്ച് ബാംഗ്ലൂരിൽ പഠിക്കുന്ന നമുക്ക് വേണ്ടി ഒരു കൊന്തയൊക്കെ ചെല്ലി, എന്താ ഇത്? അതാണ് അനുഗ്രഹം. അന്ന് വൈകിട്ട് എന്നെ ഒന്നിച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, ഞായറാഴ്ച മൊത്തം സന്തോഷമാകട്ടെ. വചനം വായന പ്രാർത്ഥന സീരിയലിന് മുൻപിൽ നിന്ന് ജീവിതം കളയാൻ പോകരുത് കേട്ടോ. അങ്ങനെ താപത്തിലുള്ള ആഘോഷമാക്കി. എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? എന്തിനാ ടോപ്പിക് ചെയ്യാൻ പോകുന്നത് ഞായറാഴ്ച? അന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാക്കി നിങ്ങളൊന്ന് മാറ്റിക്കെ, അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ ഞായറാഴ്ച കടയടച്ചുകൊണ്ടിരിക്കോ, തിങ്കൾ മുതൽ ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ ഞായറാഴ്ച നിങ്ങളുടെ കളക്ഷൻ നിങ്ങൾക്ക് കർത്താവ് ചിലപ്പോൾ ഇരട്ടിയായിട്ട് കർത്താവ് തരും. അങ്ങനെ കർത്താവ് കൊടുക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ പോരാ, തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അത് നടപ്പാക്കണം. അവിടെയാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാപത്തിന് നമ്മൾ വില കൊടുക്കുക. അതുമാത്രം പോരാ, പറ്റുമെങ്കിൽ ഞായറാഴ്ച ദിവസം നല്ലതായിരിക്കും കേട്ടോ, ഞാനൊരു അഭിപ്രായം പറയാം. ഞായറാഴ്ച ദിവസം ഏതെങ്കിലും അനാഥമന്ദിരത്തിൽ മാനസിക രോഗികൾക്ക് നോക്കുന്ന കേന്ദ്രം, അല്ലെങ്കിൽ വൃദ്ധമന്ദിരം, കൊച്ചുകുട്ടികള്, അനാഥ ശിശുക്കള്, നമ്മുടെ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുന്നന്താനത്ത് സിസ്റ്റർലിറ്റിയുടെ ഒരു ആശ്രമമാണ്. പോയിട്ടുണ്ടോ നിങ്ങൾ അവിടെ? പോയിട്ടുള്ളൂ എന്ന് കറിയിട്ട് പിടിച്ച്. ആ നല്ലതാണ് കേട്ടോ, അവിടെ നിന്ന് പോയി എത്ര കുഞ്ഞുങ്ങളാണ്, വയ്യാത്ത കിടപ്പും, വലിയ തലയുള്ള കുഞ്ഞുങ്ങൾ, തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ നിരങ്ങുന്നവർ സംസാരിക്കുന്ന ഒത്തിരി നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അല്ല, അങ്ങനെയുള്ള സ്ഥാപനത്തിലോ എന്ത് ചെയ്യണം? ഞായറാഴ്ച നേരത്തെ പ്ലാൻ ചെയ്യണം, ഇന്നടുത്ത് പോവാ. അന്ന് എല്ലാ പണിയിലും അവർക്ക് ഉച്ച കഴിഞ്ഞു ഒരു ട്രിപ്പ്. അങ്ങനെയുള്ള സെന്ററിൽ പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കും. ഇതുപോലുള്ള കുഞ്ഞുങ്ങളും തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യ കൊണ്ടെന്ന് നമ്മുടെ പിള്ളേർ കാണട്ട്. ആ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവിടെ ഹൃദയത്തിൽ ഒരു ഒരു അനുഭവം ഉണ്ട്, ദൈവാനുഭവം ഉണ്ടാകുന്നു. ഇതുപോലുള്ള കുഞ്ഞ് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ, വലിയ തല അല്ലെങ്കിൽ വയ്യാത്ത ഓട്ടിസം വായിച്ച കുഞ്ഞുങ്ങൾ, നാലുകാലം നടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതിലൊക്കെ നമ്മളും പോയി കാണണം. ഒന്നിച്ചു പോയി ഇച്ചിരി പൈസയൊക്കെ കഴിഞ്ഞാൽ ഒരു ആ കരിയോ അല്ലെങ്കിൽ രണ്ട് ഏത്തക്കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകണമെന്നേ. എന്നും പോകണമെന്നു വർഷത്തിലൊന്നോ അല്ലെ 6 മാസം ഒന്ന് പോയിട്ട് അവിടെ പോയി ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് കൊടുത്ത് അവരെയൊക്കെ ഒന്ന് കണ്ടൊക്കെ ഒന്ന് മാത്രം എന്തൊരു സന്തോഷമായിരിക്കും. അവിടെ സാപത്ത് ദിവസം ഇങ്ങനെയൊക്കെ ആക്കണം കേട്ടോ. അത് കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. സാപത്ത് ദിവസം നന്മ ചെയ്യാൻ തന്നെ നമ്മൾ മാറ്റണം. എന്റെ ബാപ്പട്ടനെ സഹായിക്കണം. തോട്ട അയൽപക്കത്തെ വീട്ടിൽ രോഗിയായിട്ടുള്ള കിടക്കുന്നു, പോയി കാണണം. സാപത്ത് ദിവസം നിങ്ങളുടെ ബന്ധുക്കൾ രോഗിയായി കിടപ്പുണ്ട്, നല്ലൊരു കാര്യമാണ്. ബന്ധു വീട്ടിൽ പോകണം. പോയിട്ടോ കുറെ പുസ്തകം പിടിച്ചിട്ടുണ്ടോ പ്രാർത്ഥന? ഇവിടെ നമ്മുടെ യേശുനാമോ സൗഖ്യത്തിനോ അവിടെ ബന്ധു വീട്ടിൽ ചെന്ന് അവിടെ വർത്താനം എന്ത് സന്തോഷമായിരിക്കും. പ്രായമായി വയ്യാതെ കിടക്കുന്നു, അവിടെ ചെന്ന് കണ്ടു വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊരു സ്നേഹം. പുസ്തകം കൊടുത്ത് അമ്മച്ചി പ്രാർത്ഥിക്കാം, അപ്പച്ച ഞങ്ങൾ പ്രാർത്ഥിക്കാം, പറ്റുമെങ്കിൽ ധ്യാനത്തിനൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഞായറാഴ്ച ദിവസം നിങ്ങൾ നാക്കി മാറ്റും. തിന്നും കുടിച്ചും കുറെ പണമുണ്ടാക്കി അതിനുവേണ്ടി ജീവിച്ചിട്ട് കാര്യം. ഈശോ ആഗ്രഹിക്കുന്നതാ സാബത്ത് ദിവസം നന്മ ചെയ്യണം, ദൈവത്തെ ആരാധിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് സാബത്ത് ഞായറാഴ്ച. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങ്, കുടുംബം ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു അനുഭവം പറയുന്നു. ബഹുമാനപ്പെട്ട വട്ടായച്ചൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു അനുഭവമാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ കൺവെൻഷനിലൊക്കെ വലിയ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞ ഒരു അനുഭവം ഇതാണ്. അതായത് അവിടെ അട്ടപ്പാടിയിൽ മെയിൻ ധ്യാനകാള് പണിയുന്ന സമയം, അവിടെ മണ്ണ് നിരത്ത് പണിയൊക്കെ നടക്കുക. മണ്ണിനിരത്തിന്റെ പണി തീരാറായി. ഒരു ദിവസം അതിന്റെ പണി തീരാൻ പോവാ. രാത്രി ഒരു 11 മണിയായപ്പോൾ വട്ടായച്ചൻ ബിനോയച്ചനെ വിളിച്ചു. പണിയെന്തായി? ഒരു 2-2.5 മണിക്കൂടെ പണിതാൽ കംപ്ലീറ്റ് ആ കെട്ടുമണിയാൾ ഗ്രൗണ്ട് നിരപ്പാവും. അച്ഛൻ പറഞ്ഞ് 11:30 മണിയാകുമ്പോൾ പണി അവസാനിപ്പിച്ചേക്കുക. 11 മണിക്ക് പിന്നെ പണി ഉണ്ടാകണം. 12 മണി മുതൽ ഞായറാഴ്ച ആരംഭിക്കുക, സാവത്ത് ആരംഭിക്കുക. 11:30 മണിക്ക് പണി നിർത്തിയേക്കാൻ പറഞ്ഞു. അപ്പം ഈ JCB വർക്ക് ചെയ്യുന്നതിനോട് പറഞ്ഞ് 11:30 പണി നിർത്തിയേക്കാൻ പറഞ്ഞു. പിന്നെ ഒരു 2-2.5 മണിക്കൂടെ പറഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തം നിരപ്പ, പണി ഫിനിഷ് ആവും. 2:30 11:30 അവസാനിപ്പിച്ചു. അവിടെ കിടന്നു. അവിടെ അട്ടപ്പാടിയിലുള്ളൊരു മനുഷ്യന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുതിയൊരു JCB വാങ്ങിച്ചു. ആ JCB
വെഞ്ചരിക്കാനായിട്ട് അവിടെ ധ്യാനം ചെന്നെത്തിക്കൊണ്ടിരുന്നു. യേസുവി എല്ലാം വെഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പണി ആ മനുഷ്യന് ഫിനിഷ് ചെയ്ത് കൊടുത്തു. കൈയടിച്ച് കഥ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ ഉണ്ടോ? വചനം അനുസരിക്കുന്ന കാര്യത്തില് നമ്മൾ ചില സ്ട്രിക്റ്റ് ആവണം ഇക്കാര്യത്തില്. അപ്പം ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഇസ്രായേൽ ജനത്തെ ദൈവം നിരന്തരം അനുഗ്രഹിക്കുന്നതിന് കാരണം ഇതാ. നമ്മുടെ എന്തെങ്കിലും ആർക്കെങ്കിലും രണ്ടു രൂപ ദാനം കൊടുക്കുക അല്ലെങ്കിൽ പത്ത് രൂപ കൊടുക്കുക, അതൊന്നും പോരാ. അത് പുണ്യപ്രവൃത്തി ചെയ്യണം. നമ്മൾ അതൊരു ജീവിതത്തിന്റെ ആവശ്യമാണ്. പുണ്യപ്രവൃത്തികളും വചനാനുസരിക്കും രണ്ടും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ്. മറ്റുള്ള സഹായിക്കുക, സുവിശേഷത്തിന് കൊടുക്കുക, പുണ്യപ്രവൃത്തി ചെയ്യുക, ഇതൊക്കെ ജീവിതത്തിന് നമുക്ക് നന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരു ഭാഗം മാത്രമായിട്ട് പ്രാർത്ഥന മാത്രമായിട്ട് പോരാ. പ്രാർത്ഥന വേണം, പുണ്യപ്രവൃത്തി വേണം. വേണ്ടേ? പാവപ്പെട്ടതിനെ സഹായിക്കണ്ടേ? വേണോ? സുവിശേഷത്തിന് കൊടുക്കണോ? അതെല്ലാം നമ്മൾ ശരിക്കും ഒരു അടുക്കും ചിട്ടയെ കൊണ്ടുപോയി. അത് സാമ്പത്ത് ദിവസത്തെ കള്ളുകുടിക്കുന്ന ദിവസമാക്കരുത്, അടിപൊളി ദിവസമാക്കി മാറ്റരുത്. അന്ന് ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ, ബന്ധുവീട്ട് രോഗികളൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് ഒരാശ്വാസമൊക്കെ പറയാൻ ഒക്കെ. അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ചെന്ന് കണ്ടു, പ്രാർത്ഥനാ പുസ്തകം കൊടുത്തിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അമ്മച്ചിയൊക്കെ ഒരു ആശ്വാസം, ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നത് നല്ലതാ. അങ്ങനെ സ്ഥാപത്തിന് നമുക്ക് അനുഗ്രഹമാക്കാം. അങ്ങനെ നിങ്ങളൊന്ന് തുടങ്ങിക്കോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുടുംബം അനുഗ്രഹിക്കും. അതുപോലെ കുഞ്ഞുങ്ങളെ ഇവിടെ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കണം. നിങ്ങളുടെ മനുഷ്യർക്ക് ഇങ്ങനെയുള്ള മനുഷ്യരെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരറിയട്ടെ. നമ്മുടെ പലരുടെയും മക്കള് ഒന്നും ഒരു കഷ്ടതയും വേദനയും അറിയാതെ അവർ വളരുന്നത്. അവർക്ക് എന്തു വേണേലും വാങ്ങിച്ചു കൊടുക്കുന്നു. അതൊരു ഒരു ശരിയായ ഒരു പ്രവണതയല്ല. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് വളർത്തുക, അത് ചെയ്യരുത് നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാബത്ത് ചെയ്യുക. സാബത്ത് ദിവസം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാനുള്ള ദിവസമല്ലെന്ന് യേശു പറഞ്ഞു. എന്റെ ബാക്കിയൊന്ന് വായിച്ചേ, വായിക്കു വായിക്കു. അതിൽ നിന്ന് നീ പിന്തിരിയുക. ണ്ടോ? സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധത്തിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. അവിടെ പറയുന്നു സാബത്തു സന്തോഷദായകമാക്കണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, എല്ലും കപ്പയൊക്കെ വേവിച്ച് എല്ലാവരും ഒന്നിച്ച് പഠിച്ച് ആനന്ദിച്ച് സന്തോഷമായിരിക്കണം അന്ന്. അടിപൊളി അന്ന് പുള്ള പേരെ ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളിയാഴ്ച ഉപവാസം എടുത്തു, ഞായറാഴ്ച ഉപവാസം എടുക്കണം നന്നായിട്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചെയ്താ നല്ലത്. യേശുവേ, ആരാധന ആരാധന ആരാധന. അല്പങ്ങളുടെ സ്വരമുയർത്തി ഹൃദയം തുറന്ന് വിളിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മള് ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകാതെ ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന എത്രയോ ക്രിസ്ത്യാനുണ്ട്. അവർക്ക് തീറ്റയെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒന്നും പോകില്ല. സഞ്ജീവായിട്ട് റണ്ണാണ്. എന്തിനാണ് രണ്ട് കിലോ പോത്തും രണ്ട് കിലോ എല്ലും കരളും ചങ്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് തിന്നുക? ഇതൊന്നും ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമല്ല കേട്ടോ. അന്നെങ്കിലും കുർബാനയ്ക്ക് ഒന്ന് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. കുമ്പസാർ ഈശോയെ സ്വീകരിച്ച് ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വചനമനുസരിച്ചാൽ നിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കും, നിന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കും, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ അഭിവൃദ്ധി, എല്ലാ മേഖലകളിലും. ഇവിടെ അഭിവൃദ്ധി എന്ന വാക്കാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത്. അഭിവൃദ്ധി ഉണ്ടാവും, വിജയമുണ്ടാവും, ഉയർച്ച ഉണ്ടാവും. നീയും നിന്റെ കുടുംബവും എന്റെ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും. കരമടിച്ചൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കരമുയർത്തി അടിക്കാമോ? ശക്തിയോടെ ശക്തിയോടെ ഉണർവോടെ ജീവനോടെ കരമടിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എല്ലും കപ്പയൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു തൊണ്ടയിലൊന്നും ഗുരുങ്ങാതൊക്കെ ചോദിക്കണം കേട്ടോ. സൗഹൃദം പറഞ്ഞിട്ട് എല്ലും കപ്പയൊക്കെ തിന്ന് കണ്ട് അകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ തീറ്റ മാത്രം മതിയോ? ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ? പോരാ. പിന്നെ നമ്മൾ ഏറ്റവും അധികം ഭക്ഷിക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനമാണ് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ആർക്കും വിശക്കത്തില്ല. കാരണം നിങ്ങൾ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. വചനം ഭക്ഷി. സങ്കീർത്തനം 81:10. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. ഓപ്പൺ യുവർ മൗത്ത്. നീ വാ തുറക്കുക. അടുത്തിരിക്കുന്ന പീഡിപ്പിക്കുന്നത് കേട്ടോ. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. കർത്താവ് ഭക്ഷിക്കാൻ തരുന്നത് എന്താണ്? ഒറ്റത്തി പറ വചനം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാനായിട്ടു തരാം. ഹല്ലേലൂയ ഹല്ലേലൂയ.
ജർമിയ പ്രവാചകന്റെ പുസ്തകത്തില് 15:16 വചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ഞാൻ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചു. പ്രവാചകൻ പറയാ, വചനം ഞാൻ ആർത്തിയോടെ ഭക്ഷിക്കണം, അവ എനിക്ക് ആനന്ദാമൃതമായി. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആനന്ദവും സന്തോഷവും സൗഖ്യവും ആശ്വാസവും ഒക്കെ നൽകുന്നത്. എന്റെ ഹൃദയത്തിന് സന്തോഷവും ഉണ്ടോ? ഹൃദയത്തിന് സന്തോഷമുണ്ടായി. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉണ്ടോ? ഞാൻ വചനം കണ്ടെത്തിയപ്പോൾ അത് നന്നായിട്ട് ഭക്ഷിച്ചു. വചനം നമ്മൾ ഭക്ഷിക്കണം. ഇന്നലെ വായിച്ച് നമ്മൾ ഒത്തിരി ഹൃദയത്തിൽ സ്വീകരിക്കാം. യെസക്കിയേൽ 3:1-2. മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് നീ സംസാരിക്കുക. പ്രവാചകനോട് പറയാ, നീ ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഈ ജനത്തോട് സംസാരിക്കുക. ഈ ജനത്തോട് നീ സംസാരിക്കണമെങ്കിൽ എന്നിൽ നിന്ന് നീ വചനം സ്വീകരിക്കണം. ഞാൻ തരുന്ന വചനം നീ ഭക്ഷിക്കണം. എങ്കിലേ നിനക്ക് ഈ ജനത്തോട് സംസാരിക്കാനായിട്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. വാ തുറക്കണം, ഹൃദയം തുറക്കണം. വചനം ഭക്ഷിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ, ഈ ചുരുളിൽ എഴുതിയിരിക്കുന്ന വചനം നീ ഭക്ഷിക്കണം. ഈ വചനം ഭക്ഷിച്ചു നീ വയറു നിറയ്ക്കണം. ഈ വചനം നിനക്ക് ആനന്ദം തരും. ഈ വചനം നിനക്ക് സന്തോഷം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അത് ഭക്ഷിച്ചു. എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ഞാൻ അത് ഭക്ഷിച്ചു. ആ വചനം എന്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി. സങ്കീർത്തനം 119:3. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. എസെക്കിയേൽ പറഞ്ഞെന്താ? ഞാൻ മധുരം ഭക്ഷിച്ചു, അതെനിക്ക് തേനിനേക്കാൾ മധുരമാണ്. എന്റെ സങ്കീർത്തകൻ എന്താ പറയുന്നത്? 101. അങ്ങയുടെ വചനം 103. അങ്ങയുടെ വാക്കുകൾ, വചനങ്ങൾ, വാക്കു തന്നെ വചനങ്ങൾ എനിക്ക് എത്ര മധുരമാണ്, അവ എന്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. 101. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എന്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. സങ്കീർത്തനം 105. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സംഗീതം 119:135-136. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തതുകൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. കാരണം മറ്റുള്ളവരെ വചനം പാലിക്കാത്തപ്പോൾ, കൽപ്പന പാലിക്കാത്തപ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകണം. അവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. വചനം ധിക്കരിച്ച് പാപകരമായ ജീവൻ നയിക്കുന്നവർക്കൊക്കെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സംഗീതം 119:148. അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കാരുണ്യപൂർവം എന്റെ സ്വരം ശ്രവിക്കണമേ. രാവും പകലും വചനം ധ്യാനിക്കണമെന്ന് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ വായിച്ച്, രാവും പകലും ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നതാണ്. രാവും പകലും വചനം ധ്യാനിച്ച്, വചനം ഭക്ഷിച്ച്, വചനത്തിന്റെ നിറവിലെ ശക്തിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. കരമേത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ. അല്പങ്ങളുടെ സ്വരം നീർക്ക് വിളിക്കാമോ?
യേശുവേ ഹല്ലേലൂയാ 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 യേശുവേ ആരാധന. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 8-11 വചനങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ആ നിവൃത്തിയ ചുരുൾ വാങ്ങുക. ആ നിവൃത്തിയ ചുരുൾ ദൈവദൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങുക. ഞാൻ ദൂതന്റെ അടുത്തു ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്തു വിഴുങ്ങുക, നിന്റെ ഉദരത്തിൽ അത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. എസക്കിയലിന്റെ വായിൽ വചന തേനായിട്ട് മധുരിച്ചു. സങ്കീർത്തന്റെ വായിൽ വചന തേനായിട്ട് മധുരിച്ചു. ഇതാ യോഹന്നാൻ ശ്ലീഹായോട് പറയുന്നു, എന്റെ വചനം നിന്റെ വായിൽ തേനായിട്ട് മധുരിക്കും, ഉള്ളിൽ കയ്പായിരിക്കും. പക്ഷേ വായിൽ വയറ്റിൽ കയ്പായിരിക്കും, വായിൽ തേൻ പോലെ മധുരിക്കും. നമ്മുടെ ഉള്ളിലുള്ള വചനം പാലിക്കുക അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ചില ബലം പിടിച്ചെങ്കിൽ നമുക്ക് വചനം പാലിച്ചു പോകാൻ പറ്റുള്ളൂ. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേക ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. നീ അനേകം രാജ്യങ്ങളിൽ രാജാക്കന്മാരെ കുറിച്ച് ജനങ്ങളെ കുറിച്ച് പ്രവചിക്കണം. അങ്ങനെ പ്രവചിക്കണമെങ്കിൽ എന്റെ വചനം നീ ഭക്ഷിക്കണം. ദൈവത്തിന്റെ വചനം ഉള്ളിലുണ്ടെങ്കിലേ പ്രവചിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ വചനം ഉള്ളിലുണ്ടെങ്കിലേ ദൈവത്തിന്റെ ജനത്തിന് ആ വചനം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കണിവൺ പാത്രങ്ങൾ ഞങ്ങൾ, അയ്യോ.